മച്ചാമാരെ, ആറ്റുവാള സീസൺ എങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിക്കുകയാണ്. കായലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇഷ്ടംപോലെ ആറ്റുവാളകള് ഇപ്പൊ ചൂടയിൽ കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മള് പുതിയൊരു സ്പോട്ടിലാണ് ഇന്ന് ആറ്റുവാള വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ ജീവനുള്ള മീനുകളൊക്കെ ഇട്ടാണ് ഈ ആറ്റുവാളകളെ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സ്പൂളൂറുകളുടെ വരവോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. എത്ര വലിയ പടുകൂറ്റൻ ആറ്റുവാളയാണെങ്കിലും അവനെ നമുക്ക് സ്പൂളൂറിൽ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ടാക്കിൾസും അത്ര സ്ട്രോങ് ആയിരിക്കണം. ലൈറ്റ് ടാക്കിൾസിലൊന്നും വലിയ വാളയെ നമുക്ക് പിടിച്ചെടുത്താനായിട്ട് കഴിയില്ല. അവൻ നമ്മുടെ സ്റ്റിക്ക് ഓടിച്ച് ലൈനും പൊട്ടിച്ച് കിടന്നു കളയും. പല ചൂണ്ടക്കാരും ചെറിയ വാളയായിരിക്കും കയറി അടിക്കാന്ന് കരുതിയാണ് ലൈറ്റ് ടാക്കിൾസ് ഒക്കെ ആയിട്ട് വാളവേട്ടയ്ക്ക് ഇറങ്ങുക. പക്ഷെ അവരുടെ കഷ്ടകാലത്തിന് കയറി പിടിക്കുന്നത് 10-15 കിലോ ഒക്കെയുള്ള മുട്ട സാധനങ്ങളായിരിക്കും. മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ആറ്റുവാളേനെ മരിച്ചേട്ടം പൊക്കിയിരിക്കുകയാണ്. ഹാൻഡ്മെയ്ഡ് സിൽവർ സ്പൂളൂറിലാണ് ഇവൻ കയറി അടിച്ചത്. ഇന്ന് വെള്ളത്തിനല്പം കലക്കലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ സിൽവർ സ്പൂളൂർ പ്രയോഗിച്ചത്. കലക്ക വെള്ളത്തില് ഗോൾഡൻ സ്പൂളൂറിനേക്കാളും നല്ല വിസിബിലിറ്റി കിട്ടും ഈ സിൽവർ സ്പൂളൂറുകൾക്ക്. റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഈ സ്പൂളൂറുകളുടെ ആക്ഷൻ ആറ്റുവാള ആഹാരമാക്കുന്ന തൂളിയും പരലൊക്കെ വെട്ടി വെട്ടി വരുമ്പോൾ തന്നെയാണ്. അതുകൊണ്ടാണ് കാണുന്ന സ്പോട്ടിൽ തന്നെ വാള അതിനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അങ്കത്തട്ടിലേക്ക് ഇടിവെട്ട് വാളവേട്ടക്കാരനായ നമ്മുടെ അമലും കൂടെ എത്തിയിരിക്കുകയാണ്. ആറ്റുവാള ഈ പരിസരത്തെ എവിടെയെങ്കിലും നിന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അമലവനെ പൊക്കിയിരിക്കും. ഈ സമയത്ത് വേല് ശരിക്കും കൂടിയിട്ടുണ്ട്. വേല് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് അവർ കളിക്കാറില്ല, അടുത്തട്ടിലേക്ക് പോവും. മറ്റു മീനുകളെ പോലെ ആറ്റുവാളയ്ക്ക് ചിതമ്പലുകളില്ല, അതുകൊണ്ട് വെയിലൊട്ടും അവർക്ക് താങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ആറ്റുവാള അടുത്തട്ടിലേക്ക് പോകുന്ന വെയിൽ കൂടി കഴിയുമ്പോൾ. അങ്ങനെ നമ്മുടെ അമലാശാന്റെ ചൂണ്ടയിലും അടി പൊട്ടിയിരിക്കുകയാണ്. ഈ സ്പൂളൂറില് ഒരു റെഡ് ടെയിൽ കൊടുത്തിട്ടുണ്ട്, ആ ഭാഗം നോക്കിയാണ് ആറ്റുവാള സ്ട്രൈക്ക് ചെയ്യുന്നത്. അടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അടിയാണ് ഇവർ വന്ന് അടിക്കുക. അടിക്കുന്ന സ്പീഡില് എവിടെയാണോ ഹുക്ക് തട്ടുന്നത് അവിടെ തുളഞ്ഞേറി ലോക്കാവും. ആ രീതിയിലാണ് ഇതിന്റെ ഹുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പകുതി വാളകളുടെയും വായലൊന്നും അല്ല ഹുക്ക് കുടുങ്ങുന്നത്, മുതുകിലും വാലിലും വരെ കുടുങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരു 5 കിലോയൊക്കെയുള്ള വാളയുടെ വാലൊക്കെയാണ് സ്പൂൺ ഉടക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടാറ് ഫൈറ്റ് ആയിരിക്കും. സീസൺ ആയതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഇപ്പൊ വാളകള് കൂട്ടം കൂട്ടായിട്ട് വന്ന് നിൽക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. തൂളി ഇഷ്ടം പോലെ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ഒരു ചേട്ടൻ ഇപ്പൊ ഇവിടെ വീശുവല വീശിയിരുന്നു. ആ വീശുവലയെ കുടുങ്ങിയ തൂളികളാണ് കാണുന്നത്. ഇത്രയധികം തൂളികൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വാളയെ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. തൂളിയെ അപേക്ഷിച്ച് നമ്മുടെ ചൂണ്ടക്കാരുടെ സ്പൂളോറിന്റെ സ്പീഡ് അല്പം കുറവാണ്. അതുകൊണ്ടാണ് ഈസി ടാർഗറ്റ് ആണെന്ന് കരുതി തൂളിക്കിടയിലൂടെ നമ്മുടെ സ്പൂളോർ പോകുമ്പോൾ അതിനെ വിട്ടിട്ട് നമ്മുടെ സ്പൂളോറിനെ വന്ന് വെട്ടുന്നത്. മനുഷ്യണ് ഇപ്പൊ അടിച്ച് ഈ വാളയൊന്നും ഒന്നുമല്ല, ഇതൊക്കെ വെറും പീക്കിരിയാണ്. ആരും കണ്ടാൽ ഞെട്ടി തരിച്ചു പോകുന്ന പാറ്റൻ ടാങ്ക് പോലിരിക്കുന്ന കൊലകൊല്ലി ഒറ്റയാൻ വാളേനെ ഇവിടുന്ന് പിടിക്കാൻ പോകുന്നത് നമ്മുടെ കിരണാണ്. കിരണ്ടെ ചൂണ്ടയിലടിച്ച് ഒരു തിമ്മിങ്കലം പൊങ്ങി വരും പോലെ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വന്ന ആ കൊലകൊമ്പനെ പിടിക്കുന്നത് കാണാനായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.